നമസ്കാരം. അപ്പൊ ലിറ്റിൽ ഹാർട്സ് കണ്ടോ? പിന്നെ കണ്ടില്ലേ, പൊളിയല്ലേ പടം? അടിപൊളി. എങ്ങനെയുണ്ട് പടം? നല്ല സിനിമ. കാരണം എന്താ വെച്ചാൽ ഒരു സന്തോഷമായി. കാരണം ഒരുപാട് ചിരിക്കാൻ പറ്റി. അതുപോലെ സെന്റിമെന്റ്സ് ആണെങ്കിലും കോമഡി ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം വർക്ക്ഔട്ടായി. ഒരുപാട് പേര് ഈ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി, സെന്റിമെന്റ്സ്, ലവ് എല്ലാം കൊണ്ട് തന്നെ റൊമാൻറ്റിക്, ഫീൽ ഗുഡ്, മാസ്, എല്ലാം മനസ്സുള്ള സിനിമയാണ്. ചിരിക്കാനും ചിന്തിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന സിനിമയാണ് ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമ. ഷൈനികം ഹിമാ നമ്പ്യാർ കൂട്ടുകെട്ടിലെ മികച്ച ഒരു സിനിമ, എന്റർടൈൻമെന്റ് സിനിമയാണ്. ഇനിയും ജോഡി വരട്ടെ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ അപ്പൻ മകൻ കോംബോ ആയിട്ട് നമ്മുടെ ബാബുരാജും ഷൈനികുമായിട്ടുള്ള പെർഫോമൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജാഫർ ഡിക്കി സാറ്, നമ്മുടെ ദക്ഷിണിക്കാൻ, പിന്നെ പൊന്നമ്പാബു ചേച്ചി, അങ്ങനെ ഒരുപാട് സിനിമയാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയാണ്ട് ഗൾഫ് കൺട്രിയിൽ ഈ പടം എടുത്തില്ല, അതുകൊണ്ട് അത് എനിക്കൊരു പോരായ്മയുടെ തോന്നുന്നു. കേരളത്തിലെ സീരീസ് അല്ലോ. അപ്പൊ സാന്ദ്ര തോമസിന്റെ മികച്ച പ്രൊഡ്യൂസിംഗ് രീതി വർക്കൗട്ട് ആയിട്ടുണ്ട്. പപ്പ കണ്ടില്ല, ലോറൻസ് പെരേര കണ്ടില്ല. ജിസിസി റിലീസ് ചെയ്യാത്തതുകൊണ്ട് ബെഹറിൽ കാണാൻ പറ്റില്ല പടം. ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പൊ ഇതിൽ ഷൈൻ ടോം ചാക്കോ ഒക്കെ ഉണ്ട്. ഷൈൻ ടോം ചാക്കോ ചേട്ടനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. മഹിമയുടെ ചേട്ടനായിട്ടൊക്കെ മികച്ച സസ്പെൻസ് ആണ്. സസ്പെൻസിന്റെ പടത്തിന് ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ക്യാമറ വർക്ക് ആണെങ്കിലും, എഡിറ്റിംഗ് ആണെങ്കിലും, ഗ്രാഫിക്സ് ആണെങ്കിലും എല്ലാം കൂടി വർക്ക്ഔട്ട് ആയി. ബി ജി എം ആണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, പല പല പാട്ടുകളുണ്ട്. കോമഡിയും സെന്റിമെന്റ്സും ത്രില്ലിംഗ് നിറഞ്ഞ പല പല പാട്ടുകളുണ്ട്. പിന്നെ പുതുമായിട്ടൊരു നടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാന്ദ്ര മാഡത്തിന്റെ ഡാഡി അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് തന്നെ വർക്ക്ഔട്ട് ആയിട്ട്. നല്ലൊരു ഫാമിലി മൂവിയാണ് ലിറ്റിൽ ഹാർട്സ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കോമഡി, ലവ്, ഫാമിലി എന്റർടൈൻമെന്റ് ആണ്, റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ആണ്, സെന്റിമെന്റ്സ് ഉണ്ട്. എല്ലാം കൊണ്ട് തന്നെ ഫാമിലിക്ക് ധൈര്യമായിട്ട് എടുത്ത് കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ റേറ്റിംഗ് ഒരു 5-ൽ 4 കൊടുക്കും. എന്തായാലും പടം എല്ലാവരും വന്ന് ഫാമിലിയായിട്ട് കാണുക. നല്ല മൂവി. ഓക്കെ ഓക്കെ.